ടേസ്റ്റ് ടൈമിന്റെ രുചി വിസ്മയങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും പുതിയ തുടക്കത്തിലേക്കുള്ള വഴിത്തിരിവാണ്. നമ്മൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ, ചിലപ്പോൾ നമ്മുടെ മടി കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഒക്കെ നമുക്ക് നഷ്ടമായ അവസരങ്ങളെ കുറിച്ചൊക്കെയുള്ള വീണ്ടും വിചാരം വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് നഷ്ടമായ അവസരങ്ങളെല്ലാം നമുക്ക് വിലപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. ഈ ഒരു നല്ല ഓർമ്മയിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. ഹലോ, ഇന്ന് നമ്മൾ ടേസ്റ്റ് ടൈമിൽ തയ്യാറാക്കാൻ പോകുന്ന നല്ലൊരു മീനച്ചാറാണ്. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഉലുവ വേണം, കടുക് വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വറ്റൽ മുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, നല്ലെണ്ണ, വിനാഗിരി, കുറച്ച് ഉപ്പ്. ഇത്രയും ചേരുവകളാണ് നമ്മുടെ ഈ മീനച്ചാറ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വിനാഗിരി, ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാം. നമ്മൾ ആദ്യം തന്നെ വലിയൊരു ബൗൾ എടുത്തു. നമ്മളിതാ ഈ മീൻ ഇതിലേക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ തന്നെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ആ കളറും കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇതാ നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് വേണം, വിനാഗിരി വേണം, ഒരു 2 സ്പൂൺ നമ്മൾ എടുക്കുന്നുള്ളൂ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് പറ്റുവാണെങ്കിൽ ഒരു 2 മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. മാരിനേറ്റ് ചെയ്ത് ഇതിന് ശേഷം ഒരു 2 മണിക്കൂർ വെക്കുന്നത് നല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മിക്സ് ചെയ്തിട്ട് നാളെ രാവിലെ എടുക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോഴാണ്, അതായത് ഫ്രിഡ്ജിൽ വെക്കുക. നമ്മളൊരു നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ, ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെക്കരുത്. വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം വേണമെങ്കിലും ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്താൽ മതി. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലെങ്കിൽ മിനിമം 2 മണിക്കൂർ അതെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. നല്ലതാണ്, ഇതെല്ലാം അതിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടി കട്ടിയുള്ള ഇതുപോലെയുള്ളൊരു പാത്രം, ശരിക്കും പണ്ട് കാലങ്ങളിൽ ആളുകൾ ചീനച്ചട്ടിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ നോൺ സ്റ്റിക് പാനിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ലെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ചെണ്ണ നമുക്ക് കടുകൊക്കെ പൊട്ടിക്കാനായിട്ട് വേണം. അതിന് നമ്മൾ മാറ്റി വെച്ചേക്കുവാണ്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിലയുടെ ആ ഫ്ലേവറും കൂടി ഇതിലേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻ വറുത്തതായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മണം അടിച്ചപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി, നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ മീൻ വറുത്തത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ ഒരു പാൻ അങ്ങോട്ട് മാറ്റാം, വേറൊരു പാൻ എടുക്കാം, സ്റ്റൗ ഓൺ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉലുവ, 2 വറ്റൽമുളക്, ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ മീനില്ലേ അതിതിലേക്ക് ചേർക്കാം.
ഇതിൻ്റെ ഒരു പാകം, അതായത് ഒരു അച്ചാറായതുകൊണ്ട് തന്നെ കുറച്ച് പുളി മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഒരു കുറച്ചും കൂടി വിനാഗിരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിച്ച് നല്ല ഒരു പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറുമാണ് ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഈ അച്ചാറിന് കുറച്ച് എണ്ണ കുറഞ്ഞു പോയി. നമുക്ക് ഇനി എണ്ണ ചേർക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാൻ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇത് മീൻ അച്ചാറെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഈ മീൻ അച്ചാറിന് കുറച്ചും കൂടി കളറ് കൊടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് മുളക് പൊടി, 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ എടുക്കുകയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, വിനാഗിരി. ഇതാ നമ്മൾ ഇത്രയും ചേർക്കുന്നുണ്ട്, കാരണം പുളി കുറച്ച് മുന്നിട്ട് നിൽക്കണം. കുറച്ച് എണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ, നേരത്തെ എടുത്ത എണ്ണയല്ല, വേറെ ഫ്രഷ് ആയിട്ടുള്ള എണ്ണയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഇടാം. നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ മീനച്ചാർ എങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ. നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മീൻ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നീട് നമ്മൾ വേറൊരു പാൻ എടുത്ത് നിറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ആ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. പിന്നീട് നമ്മൾ വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക, ഉലുവ, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറുത്തെടുത്ത മീൻ ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് കുറച്ച് നമ്മൾ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തു. പിന്നീട് നമ്മൾ വേറൊരു ബൗളിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. വേറൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായപ്പോൾ അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മുടെ മീൻ അച്ചാർ റെഡി. അപ്പോൾ ഈ മീൻ അച്ചാർ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല സ്പൈസി മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പം ഇതൊരു 2 ദിവസം ഇരുന്നാലാണ് ഇതിൽ നിന്ന് ഇങ്ങനെ എണ്ണ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. അങ്ങനെയാണ് ഈ മീനച്ചാർ നന്നായിട്ട് കുറച്ച് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ തന്നെ വരാം നല്ലൊരു കരിക്കും പായസമായിട്ട്. ടൈമിൽ ഇനി ചെറിയൊരു ഇടവേള. അമുലിന്റെ 1/2 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ അമുലിന്റെ മിത്തായി മേറ്റ് ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാകമാണ് വേണ്ടത്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. നമ്മൾ ഒരു കാര്യം തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവുന്നെന്ന് എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മുടെ ആഗ്രഹങ്ങളാണ് ഓരോ അവസരങ്ങൾക്കും നിറവും ജീവനും നൽകുന്നത്. ഈ ഒരു നല്ല ഓർമ്മയിൽ നമുക്ക് നമ്മുടെ 2-ാമത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. ഹലോ, ഇനി നമ്മൾ ടേസ്റ്റ് ടൈമിൽ തയ്യാറാക്കാൻ പോകുന്ന നല്ലൊരു കരിക്കും പായസമാണ്. കരിക്കും പായസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും എന്നോട് കരിക്കു പായസം കൊണ്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ആ പായസം മുഴുവൻ തീർത്തിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി എക്സ്പെരിമെൻ്റൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ സ്ട്രോബെറി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെറും കരിക്കു പായസം റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നെയൊക്കെ കടത്തി വെട്ടിയിട്ട് നമുക്ക് ഒരു നല്ല അമുലിൻ്റെ ബെസ്റ്റ് റെസിപ്പി ഓഫ് ദ വീക്കായിട്ട് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കുവൈറ്റിൽ നിന്ന് നീതുവാണ് ഈ ഒരു കരിക്കും പായസത്തിൻ്റെ
റെസിപ്പി അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അമുലിൻ്റെ ബെസ്റ്റ് റെസിപ്പി ഓഫ് ദ വീക്ക് ആയിട്ടുള്ള കരിക്കും പായസമാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. നീതുവിൻ്റെ ഈ ഒരു റെസിപ്പി എനിക്ക് വളരെ ഇഷ്ടമായി, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അമുലിൻ്റെ മിൽക്ക് വേണം, അമുലിൻ്റെ മിഠായി മീറ്റ് വേണം. ഇത് ആ കരിക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിക്കിൻ്റെ വെള്ളമുണ്ട്, പിന്നെ ഏലക്ക ഉണ്ട്. ഇതൊന്നും കൂടാതെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് അതിലാണ് നീതു മാർക്ക് കൊണ്ടുപോയത്. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു കോമ്പിനേഷൻ, അതായത് നമ്മുടെ ചിയ സീഡുണ്ടല്ലോ, ആ സീഡ് നമ്മളിത് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് ഇതുപോലെ സോക്ക് ചെയ്തെടുത്തതാണ്. ഈ ചിയ സീഡെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സാധാരണ പൊതുവേ നമ്മൾ ഈ സീരിയലിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും തന്നെ കുറച്ച്, പ്രത്യേകിച്ച് ഞങ്ങൾ സീരിയൽ നടിമാർക്കൊക്കെ കുറച്ച് വണ്ണമൊക്കെ ഉണ്ടാവും. എന്നോ രണ്ടോ പേരൊക്കെ ഇച്ചിരി മെലിഞ്ഞവരുണ്ട്, എന്നാലും അവർക്കും ഉണ്ട് ഒരു ഉള്ളിൽ കോൺഷ്യസ്, അയ്യോ എനിക്ക് തടി വെച്ചോ തടി വെച്ചോ എന്ന്. അപ്പം അങ്ങനെയുള്ളവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങൾ ഈ ഇടയായിട്ട് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ വണ്ണം കുറയുന്നതിനെ പറ്റിയൊക്കെയുള്ള ഡിസ്കഷനാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ, രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ചിയ സീഡ് ഇട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതെടുത്ത് കുടിക്കും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമുക്ക് ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. നമുക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ അവരുടെ ഭടന്മാർക്ക്, അതായത് യുദ്ധം ചെയ്യാനുള്ള ആ ഒരു ഭടന്മാർക്ക് ഈ ഇതിൻ്റെ ഒരു ഡ്രിങ്കാണ് കൊടുത്തിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു എനർജി കിട്ടും, വയറ് നല്ല ഫുള്ളായിട്ടുള്ളൊരു ഫീല് വരും, പെട്ടെന്ന് വിശക്കത്തില്ല, അങ്ങനെയുള്ള ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിനെപ്പറ്റി പറയാൻ പോയാൽ ഇന്ന് മുഴുവൻ തീരത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് നീതുവിൻ്റെ ആ ഒരു റെസിപ്പിയിലേക്ക് വരാം. അപ്പം ചിയ സീഡ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കരിക്ക്, ഈ പറയുന്ന പോലെ കരിക്ക് പൊട്ടിച്ച് ഇതിൽ നിന്ന് കരിക്കിൻ്റെ ഈ കാമ്പൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പോൾ കരിക്ക് കുറച്ചേ ഉള്ളൂ എങ്കിൽ നമുക്കത് ഫില്ല് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഈ ചിയ സീഡ്. കരിക്ക് കഴിക്കുന്ന പോലെയൊക്കെ തന്നെ നമ്മളെന്തോ ഒന്ന് ച്യൂ ചെയ്യുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇനി ഒത്തിരി നേരം ഞാൻ സമയം നിങ്ങളുടെ കളയുന്നില്ല. നമുക്ക് ആദ്യം തന്നെ പാലങ്ങ്, അമുലിൻ്റെ പാല്, 1.5 ലിറ്റർ പാലാണ് നമ്മളെടുക്കുന്നത്, അത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അമുലിൻ്റെ 1.5 ലിറ്റർ പാലാണ് നമ്മളെടുത്തേക്കുന്നത്. ഈ പാല് നന്നായിട്ട് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ കരിക്ക് ഒരു ഏകദേശം ഇതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. കരിക്കിൻ്റെ വെള്ളം ഇവിടെ ഇരിപ്പണ്ടേ, അതും കൂടി ചേർത്ത് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. നമുക്ക് അരച്ചെടുക്കാം. കരിക്കതാ നമ്മളിതാ ഇതുപോലെ നല്ല ചട്നിയുടെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വിഷടിക്കാതെ നമുക്ക് കിട്ടിയെന്ന് പറയാനായിട്ട് ഈ കരിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ കരിക്ക് എന്തായാലും കുട്ടികൾക്ക് ഈ കരിക്കും പായസമൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ കരിക്കിൻ്റെ പായസം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് പായസം ആയിക്കോട്ടെ, അത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പാൻ നോൺ വെജ് ഡിഷസ് കുക്ക് ചെയ്ത പാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് ടൈമിൽ സ്ഥിരം കുക്ക് ചെയ്യുന്ന ഒരു പോട്ടാണ്. അപ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി നമ്മൾ തിളപ്പിച്ച് അങ്ങ് കളയുക. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പാലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് പായസം റെഡിയാക്കാം. ഇനി നമ്മൾ അമുലിൻ്റെ മിഠായി മേറ്റ് ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. അമുലിൻ്റെ മിഠായി മേറ്റ് 200 ഗ്രാമാണ് നമ്മളെടുത്തിരിക്കുന്നത്. 1.5 ലിറ്റർ പാലിന് നമ്മൾ 200 ഗ്രാം അമുലിൻ്റെ മിഠായി മേറ്റ് ചേർക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്നും കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കാ പൊടിയോടി ചേർക്കുകയാണ്. ചിലർ കരിക്കിൻ്റെ പായസത്തിൽ ഏലക്കാ പൊടി ചേർക്കാറില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഇന്നത്തെ ഈ റെസിപ്പിയിൽ, കുവൈറ്റിൽ നിന്ന് നീതു അയച്ചു തന്ന റെസിപ്പിയിൽ,
ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർക്കുക. ഈ കരിക്കും പായസം സാധാരണ കുറച്ച് തണുപ്പിച്ചിട്ടാണ് സെർവ് ചെയ്യാറുള്ളത്. അമുലിൻ്റെ പാലായതുകൊണ്ട് തന്നെ നമുക്ക് തിളപ്പിക്കുകയൊന്നും വേണ്ട, എന്നാൽ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ച കരിക്കുണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അമുലിൻ്റെ മിഠായി മേറ്റ് നമ്മൾ ചേർത്തുമ്പോൾ നമ്മുടെ മധുരത്തിൻ്റെ ആ ഒരു പാകം അറിയണ്ടേ, നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാകമാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ മധുരം ഇട്ടാലോ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ മിഠായി മേറ്റ് ചേർത്താലോ നമ്മുടെ ആ ഒരു കരിക്കിൻ്റെ ഒരു റിയൽ ഒരു ഫീല് കിട്ടത്തില്ല. ഇതാകുമ്പോൾ കറക്റ്റ് ആ കരിക്ക് പായസം എന്നുള്ള ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അത് നമ്മൾ കരിക്കിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചിയ സീഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മൊത്തത്തിൽ ഒരു 5 സ്പൂണേ ഇടുന്നുള്ളൂ. 5 സ്പൂൺ ചിയ സീഡാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അത്രയുള്ളൂ നമ്മുടെ മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള, എൻ്റെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് പായസം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ടെൻഡർ കോക്കനട്ട് പായസം എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്കൊന്നുകൂടി നോക്കണ്ടേ. നമ്മൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് അമുലിൻ്റെ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മളത് തിളപ്പിക്കാനായിട്ട് വെച്ചു. മിക്സിയുടെ ജാറിൽ നമ്മൾ കരിക്കും കരിക്കിൻ്റെ വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തു. ചട്നിയുടെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളത് അരച്ചെടുത്തത്. ഇത് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ 200 ഗ്രാം പിന്നെ മിഠായി മേറ്റാണ്, അമുലിൻ്റെ മിഠായി മേറ്റാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. എൻ്റെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച കരിക്കും പിന്നെ ചിയ സീഡും, വെള്ളത്തിൽ കുതിർത്തെടുത്ത ചിയ സീഡും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അത്രയുള്ളൂ നമ്മുടെ കരിക്ക് പായസം റെഡി. അപ്പം നീതു ഒത്തിരി ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ് ഇത്രയും നല്ല ഒരു പായസത്തിൻ്റെ റെസിപ്പി അയച്ചു തന്നതിന്. വളരെ ടേസ്റ്റിയാണ്. പിന്നെയും പിന്നെയും ഇത് കുടിക്കാനായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു ചിയ സീഡും കൂടി ഇതിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെയും പിന്നെയും നമുക്കിത് കുടിക്കാനായിട്ട് തോന്നുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മധുരം നമ്മൾ അമുലിൻ്റെ മിഠായി മേറ്റ് ചേർത്തുകൊണ്ട് വളരെ ഒരു പാകത്തിനാണ് കിടക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിനകത്ത് ചേർക്കാവുന്നതാണ്, മധുര പ്രിയരാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് പായസം റെഡി ആയിട്ട് ഇതാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ തന്നെ എന്നെ വെയിറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു, ഞാനിപ്പോൾ തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ടെൻഡർ കോക്കനട്ട് പായസം തയ്യാറാക്കി നോക്കുക. ഈ റെസിപ്പി അയച്ചു തന്ന കുവൈറ്റിലുള്ള നീതുവിനോട് ഒത്തിരി ഒത്തിരി സ്നേഹം അറിയിക്കുന്നു. ഇതുപോലെ ഇനിയും നീതുന്ന് ഞാൻ നല്ല റെസിപ്പീസ് എക്സ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾ അയച്ചു തരാം. നീതുവിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ടേസ്റ്റ് ടൈം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഏറ്റവും ഒരു എന്താ പറയുക, നിങ്ങളുടെ സിഗ്നേച്ചറുള്ള ഒരു റെസിപ്പി ഉണ്ടാവുമല്ലോ, ആ റെസിപ്പി ഞങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചാൽ നിങ്ങളുടെ പേരും എല്ലാ കാര്യങ്ങളും വീട്ടിലെ വിശേഷമൊക്കെ ഇങ്ങോട്ട് എഴുതി അറിയിച്ചോളൂ. നമുക്ക് ടേസ്റ്റ് ടൈമിൽ കൂടി എല്ലാവരോടുമായിട്ട് പങ്കിടാം. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ മീനാച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടൈമിൽ ഒരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് ഇന്ന് നമുക്ക് പുതുരുചി അയച്ചു തന്നിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും ബിജിയാണ്. നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ നെല്ലിക്ക വരട്ടിയത്. ചേരുവകൾ: ചെമ്മീൻ 100 ഗ്രാം, നെല്ലിക്ക 2 എണ്ണം, സവാള 1 എണ്ണം, തക്കാളി 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 4 അല്ലി, മുളകുപൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. തയ്യാറാക്കുന്ന വിധം:
ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ട് മൂപ്പിക്കുക. ഇതിലേക്ക് സവാള, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റുക. വഴന്നു വരുമ്പോൾ തക്കാളി, കറിവേപ്പില, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് വഴറ്റി അരക്കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കുക. ഉപ്പും കുരുമുളകും പുരട്ടി വറുത്തെടുത്ത ചെമ്മീനും നെല്ലിക്ക അരച്ചതും ചേർത്ത് ഗ്രേവി കുറുകുന്നതുവരെ അടച്ചു വെച്ച് വേവിക്കുക. എണ്ണ തെളിയുമ്പോൾ കറിവേപ്പില ഇട്ട് ഉപയോഗിക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ വെറൈറ്റി ഡിഷസും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ടേസ്റ്റ് ടൈം ഏഷ്യാനെറ്റ് സ്റ്റാർ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് NH ബൈപാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചി 6820 25. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും വഴിത്തിരിവാകാൻ സാധ്യതയുള്ളതാണ്. അതിയായ ആഗ്രഹവും കഠിനമായ പരിശ്രമവും ശുഭാപ്തി വിശ്വാസവും ഓരോ അവസരങ്ങൾക്കും ചിറകു നൽകുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുത്തൻ രുചികളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. പോയി വരാമേ.